ഇതെല്ലാം എടുത്തിട്ടുള്ളത് രസത്തിനാണെന്ന് ആരും കരുതല്ല. ചെറിയൊരു ഭ്രാന്ത് എന്ന് പറഞ്ഞില്ലേ, എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് വളങ്ങളും അതേപോലെ മരുന്നുകളും ഉണ്ടാക്കാണ്. ഇതെന്തായാലും നമ്മൾ സ്ലറിയായി ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. 10 ലിറ്റർ വെള്ളത്തേക്ക് 1 ലിറ്റർ വെള്ളം ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് നമ്മളെ കൃഷികൾ നന്നായിട്ട് ഉഷാറായിട്ടുണ്ടായി വരും. നമ്മൾ ഇതൊന്നും ഉണ്ടാക്കാനൊരു 10-20 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭം കിട്ടും. പൈസ ലാഭം കിട്ടുമ്പോഴാണ് നമ്മളെ കൃഷികളൊക്കെ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ കുട്ടികൾ കുത്താനും കൊണ്ടാലും കൊടുക്കാനൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. കടലപ്പിണ്ണാക്കാണ് 1/2 കിലോനാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 കിലോന് അല്ലെങ്കിൽ 300 ഗ്രാമോളം നമ്മൾ ശർക്കരയാണ് ഇടുന്നത്. കടലപ്പിണ്ണാക്കും ശർക്കരയും ഉള്ള പാത്രത്തിൽ നമ്മൾ നമ്മളെ നാടിൻ്റെ മൂത്രം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, ഇതാണ് നമ്മളെ ഹിതാശിനെ ഒഴിവാക്കിയുള്ള പ്രശ്നമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഓൻ്റെ വകയാണ് ഈ പരിപാടികളൊക്കെ. കറിവേപ്പ്, തുളസി, ആടലോടകം, ഇരുമ്പാമ്പുളി, ചീര, ആര്യവേപ്പ്, ശീമക്കൊന്ന, മുരിങ്ങ, പപ്പായ, ചെമ്പരത്തി, ഇതൊക്കെ നമ്മളെ വീടുകളിലെ അയൽവക്കത്തു കൂടെ സജീവമായിട്ടുണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി നമ്മൾ ആ ബക്കറ്റിലാക്കി കുത്തിവെച്ചിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നേ നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കും. 2 ദിവസം കൂടുമ്പോൾ എന്തായാലും നമ്മൾ ഈ അടപ്പൊന്ന് വഹിച്ച് നമ്മളൊന്ന് റേറ്റ് ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സ്ലറി സെറ്റായി.